ഇപ്പോൾ നമുക്കൊപ്പം ബ്രിഗേഡിയർ മോഹൻ പിള്ള ചേരുകയാണ്. ബ്രിഗേഡിയർ മോഹൻ പിള്ള, വലിയ ദാരുണമായ ഒരു സംഭവമാണ് തമിഴ്നാട്ടിൽ സംഭവിച്ചിട്ടുള്ളത്. ഹെലികോപ്റ്റർ തകർന്ന് വീണ്, സംയുക്ത സൈനിക മേധാവി ഉൾപ്പെടെ ഉള്ളവർ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു എന്ന വിവരം വരുന്നു. താങ്കൾ എങ്ങനെ ഇതുവരെ ലഭിച്ച വിവരങ്ങളിൽ നിന്ന് ഈ സംഭവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു? ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇത് കറക്റ്റ് ആവില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. ബിക്കോസ് ഒരു ഇന്ത്യയിലെ ആദ്യത്തെ ഓക്കെ ആർമി ചീഫ്, എയർ ചീഫ്, നേവൽ ചീഫ് എല്ലാവരും തന്നെ ഉണ്ടെങ്കിൽ പോലും ആദ്യമായിട്ടുള്ള ഒരു ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആണ് ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് ഇങ്ങനെ ഒരു ദാരുണ അപകടത്തിൽ പെട്ടത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പിന്നെ കൂനൂർ വന്നു, അത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഈ ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജിൽ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ക്ലാസുകൾ എടുക്കാൻ പോകേണ്ടതായിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർമിയുടെയും നേവിയുടെയും എയർഫോഴ്സിന്റെയും കൂടി ഓഫീസേഴ്സിന്റെ ഹൈ കാലിബർ ഓഫീസേഴ്സ് ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജിൽ കോഴ്സ് ചെയ്യാനായിട്ട് വരുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ക്ലാസുകൾ എടുക്കുന്ന വളരെ ടോപ്പ് ലെവൽ ബ്യൂറോക്രാറ്റ്സ് വരാറുണ്ട്. അതുപോലെ തന്നെ ഡിഫൻസ് സർവീസിലെ തന്നെ എല്ലാ സീനിയർ ഓഫീസേഴ്സും വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ വന്ന ഒരു ഇതാണ്. പിന്നെ സുലൂരിൽ നിന്ന് വെല്ലിംഗ്ടണിലോട്ടുള്ള യാത്രാമധ്യേ പാസഞ്ചേഴ്സിന്റെ ഐഡന്റിറ്റിയാണ് ഇനി അസർട്ടൈൻ ചെയ്യേണ്ടത്. സാധാരണഗതിയിൽ സുലൂരിൽ വന്നു കഴിഞ്ഞാൽ നോർമൽ പി എസ് ഒമാര് പബ്ലിക് പ്രിൻസിപ്പൽ സ്റ്റാഫ് ഓഫീസേഴ്സ് ഒക്കെ ലഗേജ് ഒക്കെ ആയിട്ട് പുള്ളിയുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് ഒക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ വെയിറ്റ് ചെയ്യും. വീണ്ടും തിരിച്ച് സുലൂരിൽ വന്ന് വെല്ലിംഗ്ടണിൽ നിന്ന് സുലൂരിലോട്ട് വരുമ്പോൾ വീണ്ടും ബാക്ക് ടു ഡൽഹി ബോർഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവിടെ വെച്ചിട്ട് വളരെ എന്തെങ്കിലും ഡിസ്കഷൻ ചെയ്യേണ്ടവരോ അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോ ഒരു പക്ഷേ ഹെക്ടറിൽ ഉണ്ടാവാം എന്നും നമുക്ക് ആ ഒരു അതൊക്കെ ഫൈനൽ ലിസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഫൈനൽ ഒഫീഷ്യലായിട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ എന്നിരുന്നാലും അവിടെ നിന്നുള്ള ആ വെല്ലിംഗ്ടൺ എം എച്ചിൽ നിന്നുള്ള എന്റെ ഒരു സ്റ്റാഫ് പറഞ്ഞത് ദ സർവൈവൽ പോസിബിലിറ്റി എന്ന് പറയുന്നത് റെയറസ്റ്റ് ഓഫ് ദി റെയർ എന്നാണ് പറയുന്നത് എന്നാണ് അറിയുന്നത്. തീർച്ചയായും അനൌദ്യോഗികമായി അത്തരം വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. സ്ഥിരീകരണം വൈകുമെന്നാണ് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ സഭയിൽ പ്രതിരോധ മന്ത്രി ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കും വരുന്ന മിനിറ്റുകളിൽ എന്നും അറിയാൻ കഴിയുന്നു. അടിയന്തര മന്ത്രിസഭാ യോഗമൊക്കെ ചേരുകയാണ്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്? ഇങ്ങനെ ഒരു നമ്മളുടെ ആദ്യ സംയുക്ത സൈനിക മേധാവിയാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, ഏറ്റവും പരമോന്നതനായ ഉദ്യോഗസ്ഥൻ ഉൾപ്പെട്ട ഒരു അപകടം എന്ന നിലയിൽ അതിൻ്റെ പ്രോസസ് എന്തായിരിക്കും? അതിൻ്റെ സ്ഥിരീകരണം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഒരു ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും ഇനിയും വരുന്ന മണിക്കൂറുകളിൽ ഗവൺമെന്റിന് എടുക്കേണ്ടത്. കാരണം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നെക്സ്റ്റ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിന് ഇയർമാർക്ക് ചെയ്യേണ്ടതും ഡിക്ലെയർ ചെയ്യേണ്ടതും വളരെയധികം അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. കാര്യമെന്നാണെന്ന് ചോദിച്ചാൽ നേവിയിലോ ആർമിയിലോ എയർഫോഴ്സിലോ ആണെങ്കിൽ ചീഫ് ഡെപ്യൂട്ടി ചീഫ് ഉണ്ടാവാം. പക്ഷേ ഡെപ്യൂട്ടി ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്ന ഒരു 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 സെറ്റപ്പ് ആസ് ഓഫ് നോ ഇല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധ മന്ത്രിയുമായിട്ട് വളരെയധികം ക്ലോസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും മൂന്ന് സൈന്യത്തിൻ്റെതും കോർഡിനേറ്റ് ചെയ്ത് ഇൻഫർമേഷൻ റൈറ്റ് ടൈമിൽ പാസ് ഓൺ ചെയ്യേണ്ടത് ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ഒരു 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 പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒഫീഷ്യൽ ആണ് ഈ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വിത്തിൻ നോ ടൈം നെക്സ്റ്റ് ഇഫ് സംതിങ് ഹാപ്പൻസ് ഇമ്മീഡിയറ്റ് ആയിട്ട് നെക്സ്റ്റ് ആളിനെ ഡിസൈഡ് ചെയ്യുകയും അതുപോലെ തന്നെ ഇഫ് സംതിങ് ഹാപ്പൻസ് അത് തന്നെ ഡിക്ലെയർ ചെയ്യേണ്ടതും ഗവൺമെന്റ് ആണ്. ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങളുടെ നീക്കം എന്നാണ് നമ്മൾ കാണേണ്ടിയിരിക്കുന്നത്. തീർച്ചയായും അനൌദ്യോഗികമായി ലഭിച്ച വിവരങ്ങളെ കുറിച്ച് താങ്കൾ സൂചിപ്പിച്ചുവല്ലോ. ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ കത്തിക്കരിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിച്ച മൃതദേഹങ്ങൾ. കൂടുതൽ തെരച്ചിലൊക്കെ വേണ്ടി വരുന്ന സാഹചര്യമായിരിക്കുമോ? 14 പേരെന്ന് ആദ്യഘട്ടത്തിൽ പറയുന്നു, പിന്നീട് 9 എന്ന നിലയിലേക്കാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. അപ്പോൾ എത്ര പേരുണ്ടായിരുന്നു? ഇവരുടെയൊക്കെയും സ്ഥിരീകരണം, ഇവരുടെയൊക്കെ ആരോഗ്യനില സംബന്ധിച്ചുള്ള സ്ഥിരീകരണവുമൊക്കെ വരാൻ കൂടുതൽ സമയമെടുക്കുമോ? അത്രയും കൃത്യമായും മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കുമോ അതൊക്കെ പറയുക? അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആദ്യത്തെ ഒരു എയർഫോഴ്സ് പുറത്തുവിട്ട ഒരു ലിസ്റ്റ് ഉണ്ട്, ദാറ്റ് ഈസ് അപ് ടു സുലൂർ ആണ്. ആ സുലൂറിലോട്ട് വന്ന PSOമാരുടെയും
മാത്രം ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. പക്ഷേ അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അവിടെ നിന്ന് വളരെ മേ ബി 5 to 7 minutes പോലും എടുക്കൂല. ആ സുലൂറിൽ നിന്ന് ഇവിടോട്ട് നമ്മുടെ വെല്ലിംഗ്ടണിൽ ലാൻഡ് ചെയ്യാനായിട്ട്, അപ്പൊ ആ ഒരു യാഥാമത്യെ ജനറലി വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ ഒന്ന് അക്കമ്പനി ചെയ്യാറുണ്ട്. ഈ പുള്ളിക്കാരൻ അവിടെ 1 hour അല്ലെ 2 hours ജസ്റ്റ് ഒരു ഫംഗ്ഷനിൽ പോകുന്നു, ഒരു ക്ലാസ് എടുക്കാൻ പോകുന്നു, തിരിച്ചു വീണ്ടും സുലൂറിൽ വരുന്നു. ആ ഒരു ടൈമില് ജനറലി ആ ഒരു ലിസ്റ്റ് വെളിയിൽ വന്നിട്ടില്ല. ഉണ്ടെങ്കിൽ ആരൊക്കെ കൂട്ടത്തിൽ ഉണ്ടാവാം എന്നുള്ളത് അത് അസർട്ടൈൻ ചെയ്ത് അത് ആ ഒരു അവിടുത്തെ അതോറിറ്റി മാത്രമേ അത് ഡിക്ലെയർ ചെയ്യുള്ളൂ. ആസ് പെർ ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് തന്നെയാണോ കയറിയിരിക്കുന്നത്, അത് അങ്ങനെയാണോ, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ ഡൽഹിയിൽ നിന്ന് വന്നിട്ടുള്ളത് അബ്സല്യൂട്ട്ലി ലിസ്റ്റ് ഈസ് ഇംപ്രോപ്പർ. എല്ലാവരും അദ്ദേഹത്തിന്റെ തന്നെ പ്രിൻസിപ്പൽ സ്റ്റാഫ് ഓഫീസറും സ്റ്റാഫ് ഓഫീസേഴ്സും ഒക്കെയാണ്. അതുകൊണ്ടൊരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് അവിടെ നിന്ന് വെല്ലിംഗ്ടണിലോട്ടുള്ള യാത്രയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നത്. അവിടെ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല പാസഞ്ചേഴ്സിന്റെ. തീർച്ചയായും ഏതായാലും സഭയിൽ ഇത് സംബന്ധിച്ച് വിശദീകരണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ബ്രിഗേഡിയർ മോഹൻ പിള്ളയാണ് നമ്മളോട് സഹകരിച്ചത്. വളരെ നന്ദി സാർ ഞങ്ങളോട് വിവരങ്ങൾ പങ്കുവച്ചതിന്. ഇപ്പോൾ ബ്രിഗേഡിയർ സനൽകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സാർ, ഈ അപകടം നടന്ന സ്ഥലം താങ്കൾക്ക് പരിചയമുള്ളതാണോ? ഈ അപകടത്തെക്കുറിച്ച് പല വിവരങ്ങൾ വരുന്നുണ്ട്, അനൌദ്യോഗിക വിവരങ്ങളാണ് കൂടുതലുമായി വരുന്നത്. താങ്കൾക്ക് അറിയാൻ കഴിഞ്ഞത് എന്തൊക്കെയാണ്? സ്ഥലം അറിയാവുന്ന സ്ഥലമാണ്, കോയമ്പത്തൂർ അടുത്താണ്. സുളൂറിന്റെ എയർഫോഴ്സിന്റെ ഒരു വലിയ ബേസാണത്. അവിടെ സാധാരണ ലോജിസ്റ്റിക്സും ട്രെയിനിങ്ങും നടക്കുന്ന സ്ഥലമാണ്. അപ്പോ CDS ഡൽഹിയിൽ നിന്ന് വന്നത് സ്വന്തം എയർക്രാഫ്റ്റിലായിരിക്കും വന്നിരിക്കുക, ഫിക്സ്ഡ് വിങ് എയർക്രാഫ്റ്റിലായിരിക്കും വന്നിരിക്കുക. അവിടുന്ന് ഹെലികോപ്റ്ററിൽ വെല്ലിംഗ്ടണിലേക്ക് പോകുമായിരിക്കും. എനിക്ക് ഡീറ്റെയിൽസ് നിങ്ങൾ ഈ TV കാണുന്ന മാത്രമേ അറിയുള്ളൂ, എനിക്ക് അതിന്റെ ഫുൾ ഇന്റേർണൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. പക്ഷെ ഞാൻ അറിയാവുന്ന വെച്ച് ഇങ്ങനെ പറയാണ്. അപ്പൊ അവിടുന്ന് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ വന്ന അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് ഓഫീസേഴ്സ് കാണും. അദ്ദേഹത്തിന്റെ വൈഫുണ്ട്, പേഴ്സണൽ സ്റ്റാഫ് ഓഫീസേഴ്സ് രണ്ടുപേരുണ്ട്, പിന്നെ അവരുടെ പേഴ്സണൽ സെക്യൂരിറ്റി ഉണ്ട്, ആർമിയുടെ സെക്യൂരിറ്റി ഉണ്ടാവും. അവരാണ് നമ്മൾ കണ്ട ലിസ്റ്റ്, 9 പേരുടെ ലിസ്റ്റ് കണ്ടതെല്ലാം അങ്ങനെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ MI-17 എന്ന് പറയുന്നത് 4 പേർക്കുള്ള ഹെലികോപ്റ്റർ അല്ല, അത് വലിയ ഹെലികോപ്റ്ററാണ്. ആ ഹെലികോപ്റ്ററിൽ ഒരു VIP ഫ്ലൈറ്റ് പോകുമ്പോൾ തന്നെ യൂഷ്വലി 2 pilots കാണും, അതിന്റെ ബാക്കി ക്രൂ കാണും.